ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡ് സൈസ് എസ് യു വിസിൻ്റെ സെയിൽസ് ആണ്. അതായത് ഇപ്പം ഹാരിയർ, ഹെക്ടർ, അൽക്കസാർ തുടങ്ങിയ വാഹനങ്ങളെല്ലാം വരുന്ന ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളുടെ സെയിൽസ് ആണ്. ഇപ്പോൾ സി സെഗ്മെന്റ് എസ് യു വിസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ടോട്ടൽ 10 വാഹനങ്ങളാണ് ഈ ഒരു ലിസ്റ്റിൽ വരുന്നത്. ഇതിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ടോപ്പ് സെല്ലിംഗ് മിഡ് സൈസ് എസ് യു വി ഹുണ്ടയുടെ അൽക്കസാർ ആണ്. അൽക്കസാർ ആക്ച്വലി റീസെന്റ് പുറത്തിറങ്ങിയ ക്രെറ്റയുടെ തന്നെ ഒരു 7-സീറ്റർ വേർഷൻ ആയിരുന്നു. പക്ഷേ അധികം വൈകാതെ തന്നെ ഈ വാഹനം മാർക്കറ്റ് കീഴടക്കിയെന്ന് പറയാം. എന്തായാലും ഈ വാഹനത്തിന് ഓഗസ്റ്റ് മാസത്തിലെ ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് 3468 യൂണിറ്റിൻ്റെ ആണ്. ഇനി ഇതിന് നമ്മൾ മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജൂലൈ മാസത്തിന് അൽക്കസാറിന് ടോട്ടൽ ലഭിച്ച സെയിൽസ് 3001 യൂണിറ്റിൻ്റെ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്നത് 467 യൂണിറ്റിൻ്റെ ആണ്. ആൻഡ് ആക്ച്വലി അൽക്കസാറിന് ഗ്രോത്ത് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ശരിക്കും 15.56% ഒരു ഗ്രോത്ത് പെർസെൻ്റ് ആണ് നമ്മൾ മന്ത് ഓൺ മന്ത് ബേസിൽ എടുക്കുകയാണെങ്കിൽ അൽക്കസാറിന് ലഭിച്ചിരിക്കുന്നത്. ശരിക്കും വളരെ മോശമില്ലാത്തൊരു ഗ്രോത്ത് പെർസെൻ്റ് തന്നെയാണ്. പിന്നെ ആക്ച്വലി അൽക്കസാർ ഒരു പുതിയ സെഗ്മെൻറ് എൻട്രി ആണ് എന്നതുകൂടി നോക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു സെയിൽസ് തന്നെയാണ് ഈ ഒരു സെഗ്മെന്റിൽ അൽക്കസാർ കാഴ്ച വെച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും സെഗ്മെന്റ് വെച്ച് തന്നെ സെയിൽസ് അനലൈസ് ചെയ്യണം. അതല്ലാതെ ഒരു ഹാച്ച് പാക്കിന് അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് എസ് യു വിക്ക് കിട്ടുന്ന അത്ര സെയിൽസ് ഇതിന് കിട്ടില്ല. എന്തായാലും ഇനി രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ബെസ്റ്റ് സെല്ലിംഗ് മിഡ് സൈസ് എസ് യു വി എംജിയുടെ ഹെക്ടർ ആണ്. ഹെക്ടറിന് ഓഗസ്റ്റ് 2021 ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് 3276 യൂണിറ്റിൻ്റെ ആണ്. ആൻഡ് ഇനി നമ്മൾ ജൂലൈ മാസത്തെ സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജൂലൈ 2021 ഈ വാഹനത്തിന് 3565 യൂണിറ്റിൻ്റെ സെയിൽസ് ആയിരുന്നു ലഭിച്ചിരുന്നത്. ഈ വാഹനത്തിന് ചെറിയൊരു ഡീഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ 289 യൂണിറ്റ്സിൻ്റെ ഒരു ഡീഗ്രോത്ത് ആണ് ഈ വാഹനത്തിന് യൂണിറ്റ് സെയിൽസിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വന്നിരിക്കുന്നത്. പെർസെൻറ്റേജ് കണക്കിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 8.11% ഒരു ഡീഗ്രോത്ത് ആണ് എം ജിയുടെ ഹെക്ടറിന് വന്നിരിക്കുന്നത്. ആക്ച്വലി ഹെക്ടറിൻ്റെ അടുത്താണ് ഒരു ഫേസ്ലിഫ്റ്റ് വേർഷൻ അവർ കൊണ്ടുവന്നത്. അതിനുശേഷം കുറച്ചും കൂടി അതിൻ്റെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. കാരണം ഒരുപാടധികം ഫീച്ചേഴ്സ് കൂടി ഒരു വാഹനത്തിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം കോസ്മെറ്റിക് ചേഞ്ചസ് കൂടി വരുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും മന്ത് ഓൺ മന്ത് ബേസിൽ ഈ വാഹനത്തിന് ചെറിയൊരു ഡീഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ടാറ്റയുടെ ഹാരിയർ ആണ്. ഹാരിയറിന് ഓഗസ്റ്റ് മാസത്തിൽ ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് 2743 യൂണിറ്റ്സിൻ്റെ ആണ്. ഇനി ഈ വാഹനത്തിന് ആക്ച്വലി ജൂലൈ മാസത്തിൽ 2666 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആയിരുന്നു ലഭിച്ചത്. അതായത് വളരെ ചെറിയൊരു ഗ്രോത്ത് ആണ് ഹാരിയറിന് മന്ത് ഓൺ മന്ത് ബേസിൽ വന്നിരിക്കുന്നത്. പക്ഷേ അതങ്ങനെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ആണെന്ന് ചോദിച്ചാൽ ഞാൻ അല്ല എന്ന് പറയും. കാരണം 77 യൂണിറ്റ്സിൻ്റെ ഒരു അഡീഷണൽ സെയിൽസ് മാത്രമേ ഹാരിയറിന് മന്ത് ഓൺ മന്ത് ബേസിൽ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ പെർസെൻറ്റേജ് കണക്കെടുക്കുകയാണെങ്കിലും വെറും 2.89% ഒരു ഗ്രോത്ത് പെർസെൻ്റ് ആണ് ഹാരിയറിന് മന്ത് ഓൺ മന്ത് ബേസിൽ വന്നിരിക്കുന്നത്. ഗ്രോത്ത് വന്നിട്ടുണ്ട്, പക്ഷേ വലിയൊരു ഗ്രോത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ സെഗ്മെന്റിൽ ഒരു പക്ഷേ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാൾ ചൂസ് ചെയ്യുന്ന ഒരു വാഹനം ഹാരിയർ ആവാനാണ് സാധ്യത. കോമ്പസ് ആണ് എപ്പോഴും ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. പക്ഷേ കോമ്പസ് എല്ലാവർക്കും അത്ര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ് നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർ ഹാരിയർ തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. കാരണം ഹാരിയറിന് ആക്ച്വലി കോർണറിംഗ് എബിലിറ്റീസ് ഒക്കെ വളരെ നല്ലതാണ്. ഹാൻഡിലിംഗ് ആണെങ്കിലും നല്ലതാണ്. പിന്നെ സ്റ്റിയറിംഗിനാണെങ്കിലും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഫീലും ഫീഡ്ബാക്കും ഒക്കെ തന്നെ ഉണ്ട് താനും. ഇനി നാലാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത ബെസ്റ്റ് സെല്ലിംഗ് മിഡ് സൈസ് എസ് യു വി മഹീന്ദ്രയുടെ സ്കോർപിയോ ആണ്. സ്കോർപിയോയ്ക്ക് കഴിഞ്ഞ മാസം ഓഗസ്റ്റിലെ ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് 2606 യൂണിറ്റ്സിൻ്റെ ആണ്. ഇനി ഇതിനെ നമ്മൾ ജൂലൈ മാസത്തെ സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജൂലൈയിൽ സ്കോർപിയോയ്ക്ക് 3855 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ലഭിച്ചതായിരുന്നു. അതായത് ആക്ച്വലി ജൂലൈ മാസത്തിൽ സ്കോർപിയോ ആയിരുന്ന ടോപ്പ് സെല്ലിംഗ് വാഹനം. പക്ഷേ അതിപ്പം നാലാമത്തെ പൊസിഷനിലേക്ക് നേരെ താഴേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വ്യത്യാസമായിട്ട് വന്നിരിക്കുന്നത് 1249 യൂണിറ്റ്സിൻ്റെ ആണ്. അത് ശരിക്കും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യത്യാസമാണ് എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു സെഗ്മെന്റിൽ നിന്നുകൊണ്ട് 1000 മുകളിൽ യൂണിറ്റ്സിൻ്റെ വ്യത്യാസം ഡീഗ്രോത്ത് ആയിട്ട് വരിക എന്ന് പറയുമ്പം തീർച്ചയായും അത് കുറച്ച് മോശമാണ്. ഇനി ഗ്രോത്ത് പെർസെൻറ്റിൽ, അതായത് ഡീഗ്രോത്ത് പെർസെൻറ്റ് നോക്കുകയാണെങ്കിൽ 32.39 ആണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്ന ഒരു പെർസെൻറ്റേജ് കണക്കിലുള്ള ഡീഗ്രോത്ത്. ഇതോടുകൂടി എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് കുറഞ്ഞത് ഈ സെഗ്മെന്റിൽ സ്കോർപിയോയ്ക്ക് തന്നെയായിരിക്കും. അതായത് ഞാൻ പൊസിഷൻ്റെ കാര്യമല്ല പറയുന്നത്, നമ്മളിപ്പോൾ സെയിൽസ് ആയിട്ട് ഡയറക്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റു പല വാഹനങ്ങളുടെയും സെയിൽസ് കൂടുമ്പോഴും സ്കോർപിയോയുടെ സെയിൽസ് കുറയുകയാണ് ചെയ്തത്. കുറയുക എന്ന് പറയുമ്പോൾ 100-200 ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം 1000 മുകളിൽ കുറഞ്ഞു എന്ന് പറയുമ്പം അതൊരു വലിയ ഡിഫറൻസ് തന്നെയാണ്. ഇനി അഞ്ചാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത ബെസ്റ്റ് സെല്ലിംഗ് മിഡ് സൈസ് എസ് യു വി ടാറ്റയുടെ സഫാരിയാണ്. സഫാരിയും ശരിക്കും അൽക്കസാർ പോലെ തന്നെ, അല്ലെങ്കിൽ എം ജിയുടെ ഹെക്ടർ പ്ലസ് പോലെ തന്നെ ഒരു 7-സീറ്റർ ഹാരിയർ ആണ് എന്ന് പറയേണ്ടി വരും. സഫാരിക്ക് എന്തായാലും കഴിഞ്ഞ മാസം ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് 1762 യൂണിറ്റ്സിൻ്റെ ആണ്. ഇനി നമ്മൾ ജൂലൈ മാസത്തിലെ സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജൂലൈയിൽ ആക്ച്വലി സഫാരിക്ക് കുറച്ചും കൂടി സെയിൽസ് കൂടുതൽ ലഭിച്ചിരുന്നു. ഞാൻ വീണ്ടും പറയും, വലിയൊരു വ്യത്യാസം ഇവിടെ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ എന്നാലും കുറച്ചും കൂടി സെയിൽസ് കൂടുതൽ ലഭിച്ചിരുന്നു. ജൂലൈ മാസത്തിൽ സഫാരിക്ക് ടോട്ടൽ 1821 യൂണിറ്റ്സ് സെയിൽസ് ലഭിച്ചതാണ്. ഇവിടെ വ്യത്യാസമായിട്ട് പറയുകയാണെങ്കിൽ വെറും 59 യൂണിറ്റ്സിൻ്റെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. ആൻഡ് ഇനിയിപ്പോൾ നമ്മൾ ഡീ ഗ്രോത്ത് പെർസെൻറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ 3.24% ആണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്ന ഡീ ഗ്രോത്ത് മന്ത് ഓൺ മന്ത് ബേസിൽ. ഇതിൽ ശരിക്കും അധികം വ്യത്യാസം വരാത്തത് സെയിൽസിൻ്റെ കാര്യത്തിൽ മിക്കവാറും ഹാരിയറിനും സഫാരിക്കുമായിരിക്കും. കാരണം സഫാരിക്ക് ഏകദേശം 59 യൂണിറ്റ്സിൻ്റെ സെയിൽസ് കുറഞ്ഞെങ്കിലും ഹാരിയറിന് 74 യൂണിറ്റ്സിൻ്റെ സെയിൽസ് കൂടുകയാണ് ചെയ്തത്. ആറാമത്തെ പൊസിഷനിൽ വരുന്ന അടുത്ത മിഡ് സൈസ് എസ് യു വി
ജീപ്പ് കോമ്പസ് ആണ്. കോമ്പസിന് ആക്ച്വലി ഒരു ഫേസ് ലിഫ്റ്റിന് ശേഷം ശരിക്കും സെയിൽസ് അത്യാവശ്യം നല്ലോണം തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഇത്രയധികം സെയിൽസ് കൂടിയത്. പിന്നെ കുറച്ചധികം ഫീച്ചേഴ്സും ആഡ് ചെയ്തു. ഇപ്പോൾ ശരിക്കും ഈ ഒരു പ്രൈസ് പോയിന്റിൽ കോമ്പസ് അത്ര വാല്യൂ ഫോർ മണി അല്ലെങ്കിലും അത്യാവശ്യം ഫീച്ചേഴ്സ് എങ്കിലും കിട്ടുന്നുണ്ട് എന്ന് പറയാം. ബാക്കി ഇപ്പോൾ സ്പേസും ലുക്സും ഒക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ശരിക്കും ഏറ്റവും അധികം ഓടിക്കാൻ രസമുള്ളൊരു വാഹനവും ഒരു പക്ഷേ കോമ്പസ് തന്നെയായിരിക്കും. കാരണം സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ഫീലുള്ള സ്റ്റിയറിംഗ് ആണ്. ആൻഡ് ഇപ്പോൾ കോർണേഴ്സിലൂടെ ആണെങ്കിലും അധികം ബോഡി റോളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ് കോമ്പസ്. എനിവേ, കോമ്പസിന് ഓഗസ്റ്റ് മാസത്തിൽ ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് 1773 യൂണിറ്റ്സിൻ്റെ ആണ്. ആൻഡ് ജൂലൈ മാസത്തിൽ ഈ വാഹനത്തിന് 909 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആയിരുന്നു ലഭിച്ചത്. ഇവിടെ വ്യത്യാസമായിട്ട് പറയാനുള്ളത് 264 യൂണിറ്റ്സിൻ്റെ ആണ്. ആൻഡ് ഇതിന് ആക്ച്വലി ഗ്രോത്ത് ആണ് ലഭിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലാണ് കൂടുതൽ വിറ്റ് പോയിരിക്കുന്നത്, 264 യൂണിറ്റ്സിൻ്റെ. ഇനിയിപ്പോൾ ഗ്രോത്ത് പെർസെൻറ്റ് പറയുകയാണെങ്കിൽ 29.04% ഈ വാഹനത്തിൻ്റെ ഗ്രോത്ത് പെർസെൻറ്റ്. കോമ്പസിൻ്റെ ആക്ച്വലി ഒരു പ്രീ ഫേസ് ലിഫ്റ്റ് മോഡൽ 500 താഴെ വിറ്റുപോയ കാലങ്ങളും ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും ഈ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ കൊണ്ടുവന്നത് മേക്ക് ഓവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 7th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത മിഡ് സൈസ് എസ് യു വി എം ജിയുടെ ഹെക്ടർ പ്ലസ് ആണ്. ഹെക്ടർ പ്ലസിന് കഴിഞ്ഞ മാസം ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് ഓഗസ്റ്റില് 688 യൂണിറ്റ്സിൻ്റെ ആണ്. ജൂലൈ മാസത്തിൽ ഈ വാഹനത്തിന് ആകെ 242 യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഓഗസ്റ്റിൽ ശരിക്കും ഒരു വൻ മുന്നേറ്റമാണ് ഈ വാഹനം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. 446 യൂണിറ്റ്സിൻ്റെ ഒരു വ്യത്യാസമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഓഗസ്റ്റ് മാസത്തിൽ ആക്ച്വലി 446 യൂണിറ്റ്സ് കൂടുതൽ വിറ്റുപോയി എന്ന് പറയേണ്ടി വരും. ഇവിടെ ഇപ്പം ഗ്രോത്ത് പെർസെൻറ്റായിട്ട് പറയുന്നത് 184.29%. അത് ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം ഉയർന്ന ഒരു ഗ്രോത്ത് റേറ്റ് ആണ്. ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ എം ജിയുടെ ഹെക്ടർ പ്ലസ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ സെയിൽസ് ആക്ച്വലി ഞാൻ എത്രയൊക്കെ നോക്കിയിട്ടും എവിടെയും കൊടുത്തിട്ടില്ല. ഇത് ചിലപ്പോൾ അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു വാഹനം അല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും ഈ വാഹനത്തിൻ്റെ സെയിൽസ് എവിടെയും കൊടുക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തൊരു സെയിൽസാണ് നിങ്ങളെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് അപ്രോക്സ് വാല്യൂസ് ആയിട്ട് തന്നെ എടുത്താൽ മതി. ചിലപ്പോൾ ഒരു 19 യൂണിറ്റിൻ്റെ ഒക്കെ വ്യത്യാസം വന്നേക്കാം. ഇനി 8th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത മിഡ് സൈസ് എസ് യു വി മഹീന്ദ്രയുടെ എക്സ് യു വി 5W ആണ്. എക്സ് യു വി 5W സെയിൽസ് ശരിക്കും ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓഗസ്റ്റ് വളരെ കുറവാണ്. ഓഗസ്റ്റിൽ ആക്ച്വലി ഈ വാഹനത്തിന് 383 യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ജൂലൈയിൽ 891 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ലഭിച്ചായിരുന്നു. ഇവിടെ ഇപ്പോൾ വ്യത്യാസമായിട്ട് നോക്കുകയാണെങ്കിൽ 509 യൂണിറ്റ്സിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആൻഡ് 57.01% ഒരു ഡിപ്രീസിയേഷൻ, അതായത് ഡീഗ്രോത്തും ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. അത് പക്ഷേ ആക്ച്വലി എക്സ്പെക്റ്റഡ് ആണെന്ന് പറയേണ്ടി വരും. കാരണം എന്തായാലും മഹീന്ദ്ര തന്നെ കഴിഞ്ഞ മാസം എക്സ് വി 7W എന്ന് പറയുന്ന ഒരു വാഹനം അവതരിപ്പിച്ചതായിരുന്നു. അതിൻ്റെ ടീസേഴ്സൊക്കെ അവർ പുറത്തുവിട്ട് അൺവീലിംഗ് ഒക്കെ ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ വാഹനത്തിൻ്റെ സെയിൽസ് ഒരുപാട് പേരും എക്സ് വി 7W തന്നെ ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ വാഹനത്തിൻ്റെ സെയിൽസ് മന്ത് ഓൺ മന്ത് ബേസിസിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അതിപ്പം ശരിക്കും നമ്മളങ്ങനെ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എക്സ് വി 7W വരുമ്പം അതിൻ്റെ സെയിൽസ് എന്തായാലും കൂടിക്കോളും. ഇനിയിപ്പോൾ 9th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത മിഡ് സൈസ് എസ് യു വി എഗെയിൻ അത്ര പോപ്പുലർ അല്ലാത്തൊരു വാഹനമാണ് ഹ്യുണ്ടായുടെ ട്യൂസോൺ. ട്യൂസോൺ ഓഗസ്റ്റ് മാസത്തിൽ ലഭിച്ച ടോട്ടൽ സെയിൽസ് 117 യൂണിറ്റ്സിൻ്റെ ആണ്. ആൻഡ് ജൂലൈ മാസത്തിൽ ഈ വാഹനത്തിന് 111 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആണ് ലഭിച്ചത്. ഇടുപ്പ് ഈ വാഹനത്തിന് ചെറിയൊരു ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. 6 യൂണിറ്റ്സ് ഈ വാഹനം ഓഗസ്റ്റിൽ കൂടുതൽ വിറ്റുപോയിട്ടുണ്ട്. അതായത് അതിൻ്റെ ഗ്രോത്ത് പെർസെൻ്റ് എന്ന് പറയുമ്പോൾ അത് 5.40% ആണ്. ആക്ച്വലി ട്യൂസോണിനും ഈ അടുത്ത് ഹ്യുണ്ടായി ഒരു ഫേസ് ലിഫ്റ്റ് മോഡലൊക്കെ കൊടുത്തായിരുന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ സെയിൽസ് പിന്നെ 100 മുകളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഇതിൻ്റെ സെയിൽസ് 100 താഴെയായിരുന്നു. ഈ സെഗ്മെൻറ്റിൽ ആക്ച്വലി വരുന്ന 3 വാഹനങ്ങളാണുള്ളത്. ഈ ഒരു മിഡ് സൈസിൽ തന്നെ കുറച്ച് പ്രീമിയം ലെവലിൽ പ്രൈസ് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ, അതിൽ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ളത് കോമ്പസ് ആണ്, സെക്കൻഡ് പൊസിഷനിൽ വരുന്ന ട്യൂസോൺ ആണ്, പിന്നെ വരാൻ പോകുന്നതിൻ്റെ ലാസ്റ്റ് പൊസിഷനിൽ വരുന്ന വാഹനമാണ്, അതായത് 10th വാഹനമാണ്, അത് സിട്രോയിൻ C5 എയർക്രോസ് ആണ്. ആക്ച്വലി സിട്രോയിൻ C5 എയർക്രോസ് അവർ 2021 അവതരിപ്പിച്ച ഒരു CBU മോഡലാണ്. അതായത് കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ഒരുപാട് ഇമ്പോർട്ട് ടാക്സസ് എല്ലാം തന്നെ ഈ വാഹനത്തിൽ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വില ഇത്രയധികം മുകളിലേക്ക് പോകാനുള്ളൊരു കാരണവും. ഇതിൻ്റെ വില ഒരു പക്ഷേ കുറച്ച് കുറവായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ വാഹനം കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു CBU യൂണിറ്റ് ആയതുകൊണ്ടാണ് സിട്രോയിൻ ഇനിയും ഒരുപാട് വാഹനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ലോക്കലി മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ. അതിലിനി വരാൻ പോകുന്നൊരു വാഹനമാണ് സെട്രോയിൻ്റെ C3 എയർക്രോസും. C3 എയർക്രോസ് എന്ന് പറയുന്നത് ഒരു സബ്ഫോമേറ്റ കോമ്പാക്ട് എസ് യു വി ആണ്. അപ്പോൾ അതും തീർച്ചയായും മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനി ഇതിൻ്റെ സെയിൽസിലേക്ക് വരികയാണെങ്കിലും സെയിം കേസ് തന്നെയാണ്. അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു വാഹനമൊന്നും അല്ല ഇത്. ഓഗസ്റ്റ് മാസത്തിൽ ഈ വാഹനത്തിന് ടോട്ടൽ 50 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആണ് ലഭിച്ചത്. അതായത് 50 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആണ് ലഭിച്ചത്. ആൻഡ് ജൂലൈ മാസത്തിൽ ഈ വാഹനത്തിന് 40 യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ വ്യത്യാസം നോക്കുകയാണെങ്കിൽ 10 യൂണിറ്റ്സിൻ്റെ ഒരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ആൻഡ് 10 യൂണിറ്റ്സ് ഈ വാഹനം കൂടുതൽ ഓഗസ്റ്റ് മാസത്തിൽ വിറ്റ് പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പെർസെൻറ്റേജ് ഗ്രോത്തിൽ പറയുകയാണെങ്കിൽ 25% ഈ വാഹനത്തിന് ഗ്രോത്താണ് വന്നിരിക്കുന്നത്, അത് മന്ത് ഓൺ മന്ത് ബേസിസിൽ. എന്തായാലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഈ
വാഹനത്തിന്റെ സെയിൽസിനെ പറ്റി ഞാൻ എന്തായാലും ഇനി കൂടുതൽ വിശദീകരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.